Dear students, in this session we are going to deal with Indian agriculture sector. So with regard to Indian economy, this Indian agriculture sector is a very important part, and we have to deal with the Indian agriculture sector as a whole. We have to find out the structure or the status of Indian agriculture sector, as well as the role or importance of the agriculture sector, different dimensions with regard to agriculture sector, with respect to its growth performance, trade performance, then the different limitations or problems faced by the agriculture sector. So all these aspects have to be identified in our study related to Indian agriculture sector. So let us move to the first session, that is an introduction part with regard to the agriculture sector, the status of Indian agriculture sector at present. So let us deal with all these aspects in detail. So agriculture sector is the largest livelihood provider in India, and especially in rural areas. It also contributes a significant figure to the gross domestic product. ഒരു രാജ്യത്തിന്റെ ജിഡിപിയുടെ ഒരു നല്ല ശതമാനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഇപ്പോഴും 58% ഇന്ത്യൻ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. പ്രൈമറി സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. ഈ അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് മേഖലകൾ ഒരുമിച്ചെടുത്താൽ അവിടുത്തെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ₹19.48 lakh crore ഫിനാൻഷ്യൽ ഇയർ 2020 ഫിനാൻഷ്യൽ ഇയറിലെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് 19.48 lakh crore. സോ ഗ്രോത്ത് ഇൻ ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ സ്റ്റുഡ് അറ്റ് 4% ഇൻ ഫിനാൻഷ്യൽ ഇയർ 2020. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. സോ ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ, ഇക്കണോമിക് ട്രാൻസ്ഫർമേഷൻ ഇസ് ക്രൂഷ്യലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ. ഇന്ത്യൻ ഇക്കോണമിയെ പോലെ ഒരു ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ അഗ്രികൾച്ചർ സെക്ടറിന്മേലുള്ള ഡിപ്പെൻഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആണ്. ബിക്കോസ് ദിസ് സെക്ടർ ഇസ് പ്രൊവൈഡിങ് റൂറൽ ലൈവ്ലിഹുഡ്, എംപ്ലോയ്മെന്റ്, ആസ് വെൽ ആസ് കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളായ റൂറൽ ഏരിയ, റൂറൽ ലൈവ്ലിഹുഡ്, അതുപോലെ എംപ്ലോയ്മെന്റ് സെക്ടർ, ഫുഡ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറും അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെയും ബേസിസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് അഗ്രികൾച്ചർ സെക്ടർ ഫോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കമ്പയർഡ് ടു എനി അതർ സെക്ടർ ഇൻ ഇന്ത്യ. സർവീസ് സെക്ടറുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട്, പക്ഷേ ആൾക്കാർ ഇപ്പോഴും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. 70% ഓഫ് ദി റൂറൽ ഹൗസ് ഹോൾഡ് സ്റ്റിൽ ഡിപ്പെൻഡ് പ്രൈമർലി ഓൺ അഗ്രികൾച്ചർ. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി 70% റൂറൽ ഹൗസ് ഹോൾഡ്സ് ഇപ്പോഴും അഗ്രികൾച്ചർ മേഖലയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതിൽ തന്നെ 82% സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ്. അഗെയിൻ ദ ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രി, ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രി ഇസ് വെരി മച്ച് ഡിഗ്നിഫൈഡ് ഫോർ ഇറ്റ്സ് ഹ്യൂജ് ഗ്രോത്ത്. So its contribution is increasing with regard to world food trade every year. ഓരോ വർഷത്തെയും ലോകത്തെ മുഴുവൻ ഫുഡ് ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രി ഈസ് പെർഫോമിംഗ് എ വെരി ബ്രൈറ്റ് പെർഫോമൻസ്. ഇറ്റ് ഹാവ് ദി ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഫോർ വാല്യൂ അഡീഷൻ വിതിൻ ദ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ആൻഡ് ഇന്ത്യൻ ഫുഡ് ആൻഡ് ഗ്രോസറി മാർക്കറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വേൾഡ്സ് 6th largest ഫുഡ് ഇൻഡസ്ട്രി വിത്ത് റീറ്റെയിൽ കോൺട്രിബ്യൂഷൻ 70% ഓഫ് ദി സെയിൽ. 70% ഓഫ് ദി സെയിലും ഇന്ത്യൻ ഫുഡ് ആൻഡ് ഗ്രോസറി മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ 6th വലിയ ഫുഡ് ആൻഡ് ഗ്രോസറി മാർക്കറ്റാണ് ഈ പറയുന്ന ഇന്ത്യസ് ഫുഡ് ആൻഡ് ഗ്രോസറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 32% ഓഫ് ദി കൺട്രീസ് ടോട്ടൽ ഫുഡ് മാർക്കറ്റ്. ടോട്ടൽ ഫുഡ് മാർക്കറ്റിൻ്റെ 32% ഇന്ത്യൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. So it is one of the largest industries in India, ranked 5th in terms of production, consumption, export and expected growth. Iyoru Indian food industry is considered ranked 5th in terms of its production, consumption, export and expected growth. Production basis ilum, consumption basis ilum, exportum, expected growth basis ilum 5th rank ilana. Adhaayathu nalla oru contribution Indian food and grocery market or Indian food processing industry provide cheyyunnundu. Now let us have an overview of agriculture sector. So share in gross value added in agriculture, it is
It seems to be declined from 18.2% to 16.5%. 2019-20 ഈ ഒരു ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഗ്രോസ് വാല്യൂ ആഡഡിലുള്ള ഷെയർ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത നെക്സ്റ്റ് ടേബിളിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കാണാം. എങ്കിലും 2014-15 18.2% ഉണ്ടായിരുന്ന ഈ ഒരു ഗ്രോസ് വാല്യൂ ആഡഡ് ഷെയർ ഡിക്ലൈൻ ടു 16.5%. അതുപോലെ തന്നെ ടോട്ടൽ ഗ്രോസ് വാല്യൂ ആഡഡിലുള്ള ഷെയറും ഇറ്റ് ഹാസ് ബീൻ ഡിക്ലൈനിങ് റിലേറ്റീവ്ലി. സോ ലെറ്റ് അസ് ഹാവ് എൻ ഓവർ വ്യൂ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യൻ ഇക്കോണമി. സോ ഫസ്റ്റ്, ഷെയർ ഇൻ ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻ അഗ്രികൾച്ചർ. സോ ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ഇൻ ഗ്രോസ് വാല്യൂ ആഡഡ് seems to be declining from 18.2% to 16.5% by 2019-20. അപ്പോൾ ഒരു 14-15 ഡാറ്റയും 19-20 ഇപ്പോൾ കറണ്ട് ഡാറ്റയും എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് ഈ ഗ്രോസ് വാല്യൂ ആഡഡിൽ കാണുന്നത്. ആ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ദർ സീംസ് ടു ബി എ ഹയർ ഗ്രോത്ത് പെർഫോമൻസ് ഓഫ് നോൺ അഗ്രികൾച്ചർ സെക്ടർ. മറ്റ് സെക്ടേഴ്സിൻ്റെ ഒരു ഹയർ ഗ്രോത്ത് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയുടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് നോൺ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടറുണ്ട്, സർവീസ് സെക്ടറുണ്ട്, ഈ പറയുന്ന സെക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഫാസ്റ്റർ ഗ്രോത്തും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഷെയർ, ഗ്രോസ് വാല്യൂ ആയിട്ടുള്ള ഷെയർ പതുക്കെ പതുക്കെ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദിസ് ഇസ് ദ ടേബിൾ വിച്ച് എക്സ്പ്ലെയിൻസ് ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ഇൻ ടോട്ടൽ ജി വി എ. സോ 14-15 to 2019-20 എസ്റ്റിമേറ്റഡ് ഡാറ്റ ഉൾപ്പെടെയാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് 18.2% ആയിരുന്നു, അത് 17.7, 17.9 അങ്ങനെ 17% ആയി, 16% ആയി 2018-19-20 ആ ഒരു അവസാന വർഷത്തേക്ക് വന്നപ്പം. ഇനി ഇതിനകത്ത് തന്നെ ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി, ഫിഷിംഗ് ഓരോന്നും എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ മേഖലയിലും ഒരു ഡിക്ലൈൻ. ലൈഫ് സ്റ്റോക്ക് ഷെയറിൽ ചെറിയൊരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കി എല്ലാ മേഖലയിലും ചെറിയൊരു ഡിക്ലൈനോ അല്ലെങ്കിൽ മോറോർലെസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഷെയറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ടോട്ടലി ഈ ഒരു ഗ്രോസ് വാല്യൂ ആഡഡ് ഷെയർ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. നൗ വി ക്യാൻ അനലൈസ് ദ ഗ്രോത്ത് പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ. ഇറ്റ് ഹാസ് ഓൾസോ വിറ്റ്നസ്ഡ് എ ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡ്. ഫ്ലക്ച്വേറ്റിംഗ്, സോ നമുക്ക് കൃത്യമായിട്ട് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ദ ഗ്രോസ് വാല്യൂ ആഡഡ് ഫോർ 2019-20 ഇസ് എസ്റ്റിമേറ്റഡ് ടു ഗ്രോ ബൈ 2.8%. 18-19 തൊട്ട് മുന്നത്തെ വർഷം 2.9% ആയിരുന്നു. ലേറ്റസ്റ്റ് 2019-20 എസ്റ്റിമേറ്റഡ് ഡേറ്റ എടുക്കുമ്പോൾ ഈ ഒരു ഗ്രോത്ത് റേറ്റ് 2.8% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുറയുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻസ് എപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് നോക്കാം ഗ്രോത്ത് പെർഫോമൻസ് ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ 13-14 തൊട്ട് 19-20 എന്താണ് എസ്റ്റിമേറ്റഡ് ഡാറ്റ വരെ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു 5.6% ഗ്രോത്ത് റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ കാണിച്ചിരുന്നു. ഇറ്റ് ബിക്കംസ് 2.8% ബൈ 2019-20. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഡിക്ലൈനിങ് ട്രെൻഡ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെ നെഗറ്റീവ് ഗ്രോത്തിലോട്ട് പോയി, വീണ്ടും ഇൻക്രീസ് ചെയ്ത് 6.3 വരെ വന്നു, വീണ്ടും ഡിക്രീസ് ചെയ്ത് 2.8 വന്നു. അപ്പോൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇനി ഗ്രോത്ത് ഓഫ് ടോട്ടൽ ഇക്കോണമി ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിലും ഈ പറയുന്ന ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡ് തന്നെ നമുക്ക് കാണാം. 6% ആയിരുന്നു, 7-8% ആയി, വീണ്ടും 6% ആയി, ലേറ്റസ്റ്റ് 4.9-5% ആണ് നമ്മുടെ ഒരു ടോട്ടൽ ഇക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രോത്ത് റേറ്റ് ഒരു ഗ്രോത്ത് പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ. നൗ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ റിലേറ്റഡ് സെക്ടർ ഓൾസോ ഇസ് ഷോയിങ് എ ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡ്. ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ നോക്കുവാണെങ്കിലും ക്യാപിറ്റൽ ഫോർമേഷൻ്റെ കാര്യത്തിലും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 16.5% നിന്നും 15.2% ആയിട്ട് റെഡ്യൂസ് ചെയ്തു ഓവർ ദി ലാസ്റ്റ് 5 or 6 years. സോ 2012-13 to 2017-18 ഡാറ്റ നമ്മൾ നോക്കുവാണെങ്കിൽ 16.5% ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്തു 15 ആയപ്പോഴത്തേക്കും 17 ആയി, വീണ്ടും കുറയാൻ തുടങ്ങി, ദെൻ 16-17 ആയപ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്തു കുറഞ്ഞു. അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് റിഗാർഡിംഗ് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, നോ മിനിമം സപ്പോർട്ട് പ്രൈസ്. ദിസ് ഇസ് ഓൾസോ അനദർ മെയിൻ ഏരിയ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ വൈ വി ആർ ഡീലിംഗ് വിത്ത് ദ അഗ്രികൾച്ചർ സെക്ടർ. മിനിമം സപ്പോർട്ട് പ്രൈസ്,
ഒരു മിനിമം താങ്ങുവില എന്ന് പറയും. ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഫാമേഴ്സ് അവരുടെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവരുടെ പ്രൊഡക്ഷനെയും അവരുടെ ഒരു കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഒക്കെ വളരെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എപ്പോഴും ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഏർപ്പെടുത്തും. സോ ഇൻ ഓർഡർ ടു എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഗവൺമെന്റ് അനൗൺസസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. So for 22 mandated crops and sugar cane വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫെയർ ആൻഡ് റെമ്യൂനറേറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ക്രോപ്സിനെല്ലാം മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു എൻകറേജ് ദ പ്രൊഡ്യൂസേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ആസ് വെൽ ആസ് ടു ഇൻവെസ്റ്റ് മോർ. 2018-19 യൂണിയൻ ബഡ്ജറ്റിൽ ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ചൊരു എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ലെവൽ ഓഫ് 1.5 times ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 times എത്രയാണെന്നുള്ള ആ ഒരു ലെവലിലായിരിക്കണം മിനിമം സപ്പോർട്ട് പ്രൈസ് കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 18-19 ബഡ്ജറ്റിന് ശേഷം എല്ലാ ക്രോപ്സിൻ്റെയും മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു ഈ ഒരു ലെവലിൽ 1.5 times ഹയർ ദാൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. So government also increased the minimum support price for all crops for 2019-20 season. ഈ ഒരു പ്രിൻസിപ്പൾ അനുസരിച്ച് എല്ലാ ക്രോപ്പുകളുടെയും മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻ്റ് ഇൻസെൻറ്റീവ് ദാറ്റ് ഇസ് ഗിവൺ ടു ഇന്ത്യാസ് അഗ്രികൾച്ചർ സെക്ടർ. Now the market size of agriculture sector during the latest 19-20 crop year la namaku kanam food grain production estimated to reach 295.67 million tons food grain production aanu estimate cheyidirikkunathu. 2020-21 ilote targeted aayittullathu 298 million tons food grain production. ഇനി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ അവിടുത്തെ എസ്റ്റിമേറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് 320.48 million tons ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2020. ഇനി ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ് ഈസ് അറൌണ്ട് 535.78 million. ദാറ്റ് ഈസ് വേൾഡ് പോപ്പുലേഷൻ്റെ ഏകദേശം 31% ഈ ഒരു ഇന്ത്യയുടെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഓൾസോ വിത്ത് റിഗാർഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ടു 208 million tons ഇൻ ഫിനാൻഷ്യൽ ഇയർ 2021 ഫ്രം 198. അപ്പം ഫിനാൻഷ്യൽ 2020 198 million ton ആയിരുന്നു. അത് 10% ഇൻക്രീസ് ഓരോ വർഷം കൂടുമ്പോഴും വരണം ആ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2020 നിന്ന് 2021 എത്തുമ്പോഴത്തേക്കും 208 million tons പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. Again, sugar production, it is also reaching 26.46 million tons between 2019-20, October to May period. Then, with regard to agricultural export, India is among 15 leading exporters of agricultural products in the world. ലോകത്തെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ എക്സ്പോർട്ടേഴ്സിൽ ഇന്ത്യ ആദ്യത്തെ 15 പ്രധാനപ്പെട്ട എക്സ്പോർട്ടേഴ്സിൽ ഇന്ത്യയ്ക്ക് ഒരു പൊസിഷൻ ഉണ്ട്. ഇറ്റ് റീച്ച്ഡ് US$38.54 billion ബൈ ഫിനാൻഷ്യൽ ഇയർ 2019. അതുപോലെ തന്നെ ഓർഗാനിക് ഫുഡ് സെഗ്മെന്റ് ഓൾസോ എക്സ്പെക്ടഡ് ടു ഗ്രോ അറ്റ് എ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 10%. നൗ ദ ഡിഫറെൻറ്റ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് വിത്ത് റിഗാർഡ് ടു ദിസ് അഗ്രികൾച്ചർ സെക്ടർ. May 2020 ഗവൺമെന്റ് അനൗൺസ് ദ ലോഞ്ച് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ദെൻ നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഓൾസോ നബാർഡ് അനൗൺസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 700 crore വെഞ്ചർ ക്യാപിറ്റൽ ഫോർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. Then 1920 Union Budget announces Pradhan Mantri Samman Nidhi Yojana. In that, a minimum fixed pension of ₹3,000 is provided to eligible farmers. Then Transport and Marketing Assistance Scheme is provided. Then Agriculture Export Policy 2018 was approved by the government in order to increase the agricultural export. Another is computerization of primary agriculture credit society is a major initiative. Then Pradhan Mantri Krishi Sinjai Yojana, which invests 50,000 crores for the development of irrigation sources for providing solution for drought situations. So these are the different government initiatives. Another one is triple capacity of food processing sector. So increase the capacity of food processing sector, invest for mega food park as a part of scheme for agro marine processing and development of agro processing clusters. Then 100% FDI marketing and food products
food products and in food product e-commerce, in both these sectors 100% FDI is allowed in automatic rule. So these are the different government initiatives. Some of the achievements of this sector with regard to different investments and government interference: Electronic National Agricultural Market, ENAM, 2016 launch cheyidana in order to create unified market for agriculture commodities. Then sale of tractors is increasing, and then in export sector, tea export and coffee export is increasing. So these are some of the major achievements. We have to go forward with many different objectives and many different targets, main aim or one of the main goal is to increase the farmers' income, doubling farm income by 2022. That is one of the major target. Then increase investment in agriculture infrastructure, increase the use of genetically modified crops, become self-sufficient in pulses. Also, the adoption of food safety and quality assurance, such as total quality management, then hazard analysis and critical control points, good manufacturing practices, good hygiene practices. All these are the targets or the goals that have to be achieved. Also, the agriculture export is likely to reach the target of $60 billion by 2022. So, these are the different targets in front of the economy or in front of the Indian economy in order to achieve in this agriculture sector. So this is just a generalization or a general view of the agriculture sector in Indian economy. Thank you.